പ്രസാനം പ്രസംഗിച്ച കുട്ടിയുടെ വരെയുള്ള കലാപരിപാടികളിലെല്ലാം നമ്മൾ മിഴിവാർന്ന രീതിയിൽ കാണുന്ന കാര്യങ്ങളാണ്. വളരെ വിലപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ കുറിപ്പുകളും പ്രസംഗങ്ങളും ഞാൻ സംഗാരിക്കാരനായിരുന്ന കാലം മുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നീട് എനിക്ക് ഏറ്റവും ആഴമായ രീതിയിൽ കുട്ടികളെ എത്രമാത്രം അത് സ്പർശിക്കുന്നു എന്ന് മനസ്സിലായത് അച്ഛൻ മൈനസ് സെന്നാരി റക്ടറായിരുന്ന വർഷങ്ങളിലാണ്. പക്ഷെ നല്ലൊരു പരിശീലനം ഈ മേഖലകളിൽ കൊടുത്തു. കുട്ടികളെ പഠിക്കാനും അവരുടെ കൂട്ടത്തിൽ ആയിരിക്കാനും കൂട്ടത്തിൽ നടന്ന് അവരുടെ നന്മയും തിന്മയും കണ്ടറിഞ്ഞ് അത് വേണ്ടതുപോലെ തിരുത്താനും എല്ലാം ശിഷ്കാന്തി കാണിച്ച നമ്മളുടെ മൈനസ് സെന്നാരി റക്ടർമാരിൽ ഏറ്റവും മുൻപിൽ നിർത്താൻ പറ്റുന്ന ഒരാളായിട്ടാണ് എനിക്ക് അച്ഛനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് റക്ടർമാരൊഴികെ എനിക്ക് അവരെയും അറിയാം. പേടത്തച്ഛനെയും അതിനുമുമ്പുണ്ടായിരുന്ന പെരുമറ്റത്തച്ഛനെയും പിന്നീടുള്ള നമ്മുടെ മറ്റത്തച്ഛൻ്റെ കാലം മുതൽ എനിക്കെല്ലാം അറിയാവുന്നതാണ്. മുലയിലച്ഛന് ഒരു പ്രത്യേകമായ ശൈലി പരിശീലന മേഖലകളിൽ കുഞ്ഞുങ്ങൾക്ക് വലിയ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൽഫലങ്ങൾ ഇപ്പോഴത്തെ കൊച്ചന്മാരിലൂടെ നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയുമായിരിക്കുന്നത്. നമ്മളുടെ ഈ പള്ളി സെൻറ് പീറ്റേഴ്സ് പള്ളിയാണ്. അപൂർവമായിട്ട് മാത്രമേ സൂറമലബാർ സഭയിൽ സെൻറ് പീറ്റേഴ്സ് ദേവാലയങ്ങളുള്ളൂ, ഇടവകളുള്ളൂ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന റോമിലെ സെൻറ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ രണ്ടാഴ്ച മുമ്പ് സൂറമലബാർ സഭയിലെ 54 പിതാക്കന്മാർ ഒന്നിച്ചുകൂടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ആരാധന നടത്തി പരിശുദ്ധ പിതാവിനെ കണ്ട് 2.5 മണിക്കൂർ പരിശുദ്ധ പിതാവുമായിട്ട് സംസാരിച്ച കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സെൻറ് പീറ്റേഴ്സിൽ റോമിൽ ആയിരുന്നപ്പോൾ പലതവണ ബഹുമാനപ്പെട്ട ബിയാരിസിനെയും ഈ ഇടവകാംഗങ്ങളെയും ഞാൻ മനസ്സിൽ ഓർത്തു. കാരണം നമുക്ക് പീറ്റർ ആൻഡ് പോൾ എരഞ്ഞി ദേവാലയമുണ്ടെങ്കിലും ഇത് നമ്മളുടെ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഇടവകയാണ്, സെൻറ് പീറ്റേഴ്സ് ദേവാലയമാണ്. പത്രോസിന് എന്നും സഭയിലും സംസ്കാരങ്ങളിലും വലിയൊരു പ്രാമുഖ്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഈശോ പത്രോസിനെ നേരിട്ട് വിളിച്ചതല്ല, സഹോദരൻ അന്ത്രയോസ് കർത്താവിനെ നേരത്തെ കണ്ട് ഈ പത്രോസിനെ കൂട്ടിക്കൊണ്ടു ചെന്നതാണ്. ശിമോനെ പത്രോസ് അങ്ങനെയാണ് കർത്താവിൻ്റെ പക്കൽ ചെന്നുപെടുന്നത്. പത്രോസിനെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞു, നീ പാറയാണ്, നിന്റെ സഹോദരൻ പാറയല്ല, നീ പാറയാണ്, നീയാണ് മിടുക്കൻ, നിന്റെ മേല് ആണ് ഞാൻ ഈ പള്ളി സ്ഥാപിക്കുന്നത്. കണ്ട് മാത്രമേ ഈശോ പറഞ്ഞതാണ് നീ പാറയാണ്. അന്ത്രയോസും അന്ത്രയോസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരും ഒക്കെ ഉണ്ട്. ഈശോ അവിടെ പറഞ്ഞ ആ കണക്ക് കൂട്ടലാണ് ഈ നാളുകളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പാറയിലാണ് നമ്മൾ എല്ലാം പണിയുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലും നിങ്ങൾ കേട്ടല്ലോ, പള്ളിക്കൂതാശ കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയാണ്. ഈ പാറയെക്കുറിച്ചാണ് ഈ ഞായറാഴ്ചത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞത്. ഈശോ നേരിട്ട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്, പൊതു ജനത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഒരു പലതും പറഞ്ഞു. യോഹന്നാൻ എന്ന് പറയുന്നവരുണ്ട്, ഏലിയ എന്ന് പറയുന്നവരുണ്ട്, മിടുക്കന്മാരായ പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരാളാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഈശോ വീണ്ടും ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെ ശിഷ്യപ്രമുഖൻ ക്രോസ് കൊടുക്കുന്ന ഉത്തരം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഈശോയാണ്, ഈശോയാണ്. സുവിശേഷം മുഴുവനും ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്. അതാണ് പാറ, ആ വിശ്വാസമാണ് പാറ, ആ വിശ്വാസത്തിൻ്റെ പേഴ്സണലൈസ്ഡ് രൂപമാണ് പത്രോസ്. ഈ പാറമേലാണ് നമ്മൾ നിൽക്കുന്നത്, ഈ വിശ്വാസത്തിന്മേലാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഈശോയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് വെറും ഒരു മനുഷ്യൻ്റെ ഉത്തരമല്ല, മാംസത്തിനും
രക്തത്തിനും അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഇതുപോലെ ഉത്തരം കൊടുക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവപിതാവ് നിനക്ക് വെളിപ്പെടുത്തി തരുന്നതുകൊണ്ടാണ്. ഇതാണ് നമ്മളുടെ കാറ്റക്കേസിസ്. നിരന്തരമായിട്ട് ഈ തിരുവചനത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് നമ്മളുടെ കാറ്റക്കേസിസ്, ശ്വാസ പരിശീലനം എന്നുകൂടെ നമ്മൾ പറഞ്ഞിരിക്കണം. നമ്മുടെ പള്ളി കൂതാശ കാലത്താണ് പള്ളികൾ, പള്ളി കെട്ടിടങ്ങൾ, സഭയാകുന്ന പള്ളി, അതിനെല്ലാം അപ്പുറത്തുള്ള സ്വർഗത്തിലുള്ള പള്ളിയെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനകളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്വർഗീയ സഭയെക്കുറിച്ച്, സഭ കർത്താവിൻ്റെ സിംഹാസനത്തിൽ മഹത്വമണിഞ്ഞ് നിൽക്കുകയാണ്, ആ സഭയെക്കുറിച്ചാണ് വാസ്തവത്തിൽ ഈ പള്ളി കൂതാശ കാലം പ്രാർത്ഥനകൾ, വായനകൾ, ശിഷ്യ സുവിശേഷ ഭാഗങ്ങൾ എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിൽ നിരന്തരം വളരാനായിട്ട് നമുക്ക് സാധിക്കണം. സെൻറ് പീറ്റേഴ്സ് ഇടവക ദേവാലയം എന്ന നിലയിൽ നമുക്കതിന് പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിന്മേലാണ് നിങ്ങൾ ബഹുമാനപ്പെട്ട വിയാരീസിന് ഇതുപോലെ പരിശീലിപ്പിക്കുന്നതും ഒരുക്കുന്നതുമെല്ലാം. എത്രയോ അനായാസമായിട്ടാണ് ഇവിടെ കുട്ടികൾ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും കഥകളും നല്ല സംഗീതവും പ്രസംഗവും എല്ലാം ആവിഷ്കരിച്ചത്. വലിയൊരു കൃപയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവ്. ആ താലന്തുകൾ കണ്ടെത്താനായിട്ട് ബഹുമാനപ്പെട്ട വിയാരീസിനും സിസ്റ്റേഴ്സും എല്ലാം പരിശ്രമം നടത്തി. അതിൽ നമ്മളും വളരുകയാണ്. ഇതെല്ലാം വിശിഷ്ടമായ കലാരൂപങ്ങളാണ്. എത്രയോ നല്ല മികവുറ്റ രീതിയിലാണ് ആ കുട്ടികൾ ആ നാലഞ്ച് ആവിഷ്കാരങ്ങൾ നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതും. നമുക്ക് വലിയൊരു അഭിമാനമാണ്. അതാണ് പാറ. ആ കുഞ്ഞുങ്ങളാണ് പാറയായിട്ട് നിൽക്കേണ്ടതും അവരെ കണ്ടാണ് മറ്റെല്ലാവരും വളരേണ്ടതും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം.